ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എൻ ബിഷ്ണു ചുമതലയേറ്റു. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം അടൂർ പ്രകാശ് എംപി നിർവഹിച്ചു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു അധികാരം ഏറ്റെടുക്കുകയാണ്. 8 വർഷക്കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുവാൻ നേതൃത്വം ഏറ്റെടുത്ത പ്രിയപ്പെട്ട ശ്രീ അമ്പിരാജനിൽ നിന്നും അധികാരം ഏറ്റെടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ശക്തി ഈ ആറ്റിങ്ങൽ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് ശ്രീ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യം പരിപൂർണമായി മറ്റെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയാണ് വലുത് എന്ന് കണ്ടുകൊണ്ട് പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുവിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആറ്റിങ്ങലെ പൊതു വിഷയങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആറ്റിങ്ങലെ പൊതു വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് മുനിസിപ്പാലിറ്റിയാണെങ്കിലും അതിനപ്പുറത്ത് ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ ഒഴിച്ച് ബാക്കിയുള്ള പഞ്ചായത്തുകളൊന്നും തന്നെ നമുക്ക് അധികാരം കിട്ടാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം എങ്കിൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം താഴെ തട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. താഴെ തട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ബൂത്ത് തലങ്ങളിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ പാർട്ടി ശക്തമാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നിലവിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അമ്പിരാജ അധ്യക്ഷനായി. മുൻ MLA വർക്കല കഹാർ, KPCC അംഗം കിളിമാനൂർ സുദർശനൻ, DCC ജനറൽ സെക്രട്ടറിമാരായ P ഉണ്ണികൃഷ്ണൻ, ജോസഫ് പെരേര, മുൻ KPCC നിർവാഹക സമിതി അംഗം VS അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P ജയചന്ദ്രൻ നായർ, ആറ്റിങ്ങൽ ബ്ലോക്കിലെ മണ്ഡലം പ്രസിഡന്റുമാർ, കോൺഗ്രസ് കൌൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചരിത്രമുറങ്ങുന്ന മണ്ണായ ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെ KPCC നിയോഗിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷം ഒരു പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് സത്യം പറയാൻ എനിക്കിതുവരെയായിട്ടും അറിയില്ല. കാരണം ഇങ്ങനൊരു അംഗീകാരം വന്നതിന് ശേഷം പലരുമായും സംസാരിക്കുമ്പോൾ ഒരു 50% ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ആരാണ്ടോ പറയുന്നത് നമുക്ക് തീക്കട്ടയാനെടുത്ത് നമ്മൾ തലയിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. മറ്റുള്ള ചിലർ പോസിറ്റീവായിട്ട് പറയും, അത് സന്തോഷമായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനോട് സ്നേഹമുണ്ട്, കോൺഗ്രസ് നല്ല നിലയിലേക്ക് വരണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് വിഷയങ്ങളുള്ള പല സ്ഥലങ്ങളുമുണ്ട്, അതൊക്കെ പരിഹരിക്കണം എന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിഷയം? അപ്പോൾ ആ വിഷയങ്ങൾ പതിയെ പറയാം, ആ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പലരും ആവശ്യപ്പെട്ടത്. ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒറ്റ അയാൾ പോരാട്ടം കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഇവനൊരു ബൂത്ത് പ്രസിഡന്റ് തൊട്ട് മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി ബ്ലോക്കിന്റെ സഹഭാരവകികൾ ഉൾപ്പെടെ എല്ലാവരും അണ്ണാങ്കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുവാനും സാധിക്കുകയുള്ളൂ. HP News, ആറ്റിങ്ങൽ.